നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാധാരണ വ്യക്തിപരമായ സങ്കടങ്ങളൊന്നും മീഡിയയ്ക്ക് മുമ്പിൽ പറയാറുള്ള വ്യക്തിയല്ല ഗായിക അമൃത സുരേഷ് പക്ഷേ ഒട്ടേറെ നോവുകൾ നിറഞ്ഞ ഒരു വാരത്തിലൂടെയാണ് അമൃത കടന്നുപോയത് ഭർത്താവായിരുന്ന നടൻ ബാലയുടെ ചില പരാമർശങ്ങളും ഒടുവിൽ ഏകമകൾ സോഷ്യൽ മീഡിയയുടെ മുന്നിലെത്തി തന്റെ ഭാഗത്തെ സത്യസന്ധത വിളിച്ചു പറയേണ്ടി വന്നതും അതിന്റെ പിന്നാലെ ഉണ്ടായ സൈബർ ബുള്ളിങ്ങും ഒക്കെയായി അമൃത ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് ും അതിക്രൂരമായി പീഡനങ്ങൾ നേരിട്ടിരുന്നതായും ഇതേ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും അമൃത അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഈ വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം അമൃത ആശുപത്രിയിലായി എന്ന വിവരമാണ് ആദ്യം പുറത്തുവന്നത് എന്ത് പറ്റിയെന്ന് പലരും അന്വേഷിച്ചുവെങ്കിലും ഒന്നിനും ഉത്തരമില്ലായിരുന്നു ആശുപത്രിയിലെ സ്ട്രക്ചറിൽ അമൃതയെ കെടുത്തിക്കൊണ്ടു പോകുന്ന ആ ദൃശ്യം അനുചത്തി അഭിരാമി സുരേഷ് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അമൃതയെക്കുറിച്ചും അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അഭ്യൂഹങ്ങൾ പടർന്നത് ചേച്ചി ഇനി നോവിക്കരുതെന്ന് അഞ്ചത്തിയുടെ ഒരു കുറിപ്പും കൂടെ ഉണ്ടായി അമൃത കാടിയ കൈസുവിൽ എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ആരോഗ്യവതിയായ അമൃത ഒരു പുഞ്ചിരിയോടെ ആരാധകർക്ക് മുന്നിലെത്തിയിരിക്കുന്നു വിവാഹമോചനം വരെ എത്തിച്ച പീഡനങ്ങൾ നിറഞ്ഞ ദാമ്പത്യം നൽകിയ മുറിപ്പാടുകൾക്ക് താൻ ഇന്നും ചികിത്സ തേടുന്നുവെന്ന് അവർ വീഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു നെഞ്ചിനും അന്നാളുകളിൽ ക്ഷതമേറ്റിരുന്നു ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ അമൃത സുരേഷ് ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു നെഞ്ചിന്റെ ഇടതു ഭാഗത്തായി ഒട്ടിച്ച പ്ലാസ്റ്ററിന്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് അമൃത നന്ദി പറഞ്ഞു പുഞ്ചിരി തൂക്കിയ ചിത്രമെങ്കിലും അമൃത സുരേഷിന്റെ മുഖത്ത് ക്ഷീണം നല്ലതുപോലെയുള്ളതായി മനസ്സിലാക്കാം മകൾ സൈബർ ബുള്ളിങ്ങിനെ നേരിട്ട അവസ്ഥയിൽ ഹൃദയം നുർകുന്ന വേദനയോട് കൂടിയാണ് അമൃത സുരേഷ് വീഡിയോയിൽ വന്നത് വാക്കുകൾ ഇടറിയിരുന്നു മറ്റു പോമുഴിയില്ലാതായപ്പോഴാണ് വർഷങ്ങളോളം മുൻഭർത്താവിൽ നിന്നും ഏറ്റുവാങ്ങിയ നോവുകൾ കുറിച്ച് ആദ്യമായി അമൃത സുരേഷ് പുറം ലോകത്തെ അറിയിച്ചത് പലരും അമൃതയെ പിന്തുണച്ചു ഇപ്പോഴും ധീരയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ക്യാമറയെ ഫേസ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞായിരുന്നു അഭിരാമി സുരേഷിന്റെ പോസ്റ്റ് അതിനാൽ എഴുതി തയ്യാറാക്കിയ കുറിപ്പിലൂടെയാണ് അഭിരാമി പ്രതികരിച്ചത് ചേച്ചി അമൃതയ്ക്ക് ഏതൊരു ദുർഘടഘട്ടം വന്നാലും പാറ പോലെ ഉറച്ചു കൂടെ നിൽക്കുന്ന സഹോദരിയാണ് അഭിരാമി സുരേഷ് തങ്ങൾക്ക് നേരെ വധഭീഷണിയുണ്ടെന്ന കാര്യവും അഭിരാമിയാണ് പുറത്തുവിട്ടത് ചില യൂട്യൂബ് ചാനലുകൾ കുടുംബത്തിനു നേരെ മോശം കണ്ടന്റ് പ്രചരിപ്പിച്ചതിനെതിരെ അബ്രാമി സൈബ്രസെലിനെ പരാതിയുമായി സമീപിച്ചിരുന്നു വ്യക്തികൾക്കെതിരെയും അബിരാമി പരാതിപ്പെട്ടു അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോസ്റ്റ് കണ്ട ആരാധകരും പരിഭ്രാന്തരായി എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞ് അവരെ കൂടുതൽ ആശങ്കയിലാക്കാൻ അമൃത സുരേഷ് ഒരുക്കമല്ല പലരും കമന്റുകൾ വന്നാണ് എന്ത് സംഭവിച്ചുവെന്ന് തിരക്കിയത് നാട്ടിലും വിദേശത്തുമായി സംഗീത പരിപാടികളും മറ്റുമായി ഇടയ്ക്കിടെ അമൃത തിരക്കിലാകാറുണ്ട് കുഞ്ഞിന്റെ പൂർണ്ണ ചുമതല നിർവഹിക്കുന്നതും അമൃതയാണ് അധികം വൈകാതെ തന്നെ താരവും കുടുംബം രോഗാവസ്ഥയെക്കുറിച്ച് വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത്